അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ തറവാട്ടുകൊക്കെ പോയിക്കാനും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എന്താ ഇടാതെ ഇന്നീനത്. അപ്പം ദാ ഞാനും കുട്ടികളും കൂടിയും ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ. രാവിലത്തെ അടിച്ചിടും തുറക്കലും മോറലൊക്കെ കഴിഞ്ഞ് ഒരു 10-11 മണിയായപ്പോൾ അങ്ങനെയാണ് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി. പരിപാടി പറഞ്ഞാൽ റബീ ഇലവൻ മാസമല്ലേ, അപ്പോൾ അതിൻ്റെ മൗലൂദൊക്കെ ഉണ്ടാക്കുകയാണ് പറഞ്ഞാണ്ട് അങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഓല് പിന്നെ പണിയൊക്കെ കയറിയിട്ട് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഞങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും പിന്നെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പം ദാ ഇവിടുത്തെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് തോനെ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇമ്മ പായസം ഉണ്ടാക്കുകയാണ്, പിന്നെ ബിരിയാണി ഇവിടെ ദമ്മ ഇട്ടിക്കണ്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ഒട്ടേ കാണിച്ചത്. പിന്നെ അതാ ചെറിയ ഇളച്ച മിൽക്ക് മെയിൽ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കുകയാണ് കേട്ടോ. രാവിലെ തുടച്ചിട്ടില്ല, കാരണം വൈകുന്നേരമല്ലേ പരിപാടി. അപ്പോൾ രാവിലെ തുടച്ചിട്ട് കാര്യമില്ല, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മടിപ്പാഞ്ഞ് കളിച്ചല്ലേ. അപ്പോൾ ഏതായാലും ചോറും ഇതൊക്കെ പിന്നെ അമ്മായിയൊക്കെ ഉണ്ട് കേട്ടോ, അമ്മൂൻ്റെ അനുസത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ചോറും ഇതൊക്കെ അങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുടക്കുകയാണ് കേട്ടോ. മുൾട്ടി ഇതാ ഇവിടെ സൈക്കിളുമ്പോൾ കളിച്ചത്, നാത്തൂൻ്റെ കുട്ടീൻ്റെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഓള് കിട്ടിയ കയ്പിലേ മുതലാക്കുകയാണ്. പിന്നെ റബീഉൽ മാസം ആയതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലം ഇപ്പം ഇവിടെ മൂല്യന്മാരെ വിളിച്ചുകൊണ്ട് അങ്ങനെ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇതിനോട് അനുകൂലമുള്ള ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാർ ഇതിനോട് വിയോജിപ്പില്ല ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിനോടൊന്നും ആരോടും എതിർക്കണില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ഇനിയിപ്പോൾ ആരെ വിശ്വാസത്തിനായാലും നമ്മളങ്ങനെ ഒരു എതിർപ്പ് നമ്മൾ പറയലില്ല. നമ്മളെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു, അതാണല്ലോ. അപ്പോൾ ദാ ജിനുമോളൊക്കെ ദാ നല്ല സുന്ദരിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുന്നു കേട്ടോ. കാരണം വരുമ്പോൾ ഇട്ടാലും വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ആകെ ചളിയാക്കുമല്ലോ. കുളിച്ചുകാണ്ട് തന്നെ കുടിയിൽ നിന്ന് പോരൊക്കെ ചെയ്തത്. അപ്പോൾ നാത്തൂൻ്റെ കുട്ടീനെ അവൾ ശരിയാക്കി കൊടുക്കുക കേട്ടോ, തുണികളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഓൾ സാധാരണ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അയക്കൂല കേട്ടോ. കുട്ടീനെ ആണെങ്കിൽ പോലും ഓളെന്നെ ഫോണിൽ അങ്ങനെ ഫോട്ടോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. ഇങ്ങോട്ടിന് പോരാനാലേ ജിനുമോൾക്കും മോൾട്ടിക്കും എന്തോ ഒരു ഇഷ്ടമാണ്. മോൾട്ടിക്ക് ഒന്നാമത് ഇഷ്ടം ഇവന് റിഫ്മോന് ഓളെ താത്ത വിളിച്ചും അതാണ്. റിഫ്മോൻ ഞാൻ താത്ത വിളിച്ചു, ഞാൻ അവൻ്റെ താത്തയാണ് എന്നൊക്കെ പറയും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താത്ത വിളിച്ചത്, ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും എന്താ ഇങ്ങോട്ട് വരുന്നത് ഓലുണ്ടെങ്കിലേ. അപ്പം ദാ ഓൾ അതിൽ കൂടി കളിച്ചിന് ഇവിടെ ഒത്തുവിന് ഇഷ്ടമായ സ്ഥലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഓട്ടി കളിച്ച. അപ്പം ഇറച്ചിയോണ്ട് ബിരിയാണിയും കോഴി പൊരിച്ചതും പിന്നെ പപ്പടവും തൈരച്ചാറും നമ്മളെ പുളിഞ്ചിയും ഈത്തപ്പയച്ചാറില്ലാതും പിന്നെന്താ അമ്മാരെ സേമിയം പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ടോ പരിപാടികളൊക്കെ ഉള്ളിയിൽ ഒളിച്ചതും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കോഴിക്കില്ല മസാലയൊക്കെ കൂട്ടി വെച്ചു അങ്ങനെയൊക്കെ. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പത്തിന് ചോറും അവിടെ ദമ്മിട്ടിക്കണ്, പിന്നെ അമ്മ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുവരെ എല്ലാത്തിനും കൂടി കൊടുത്തിന് ഇട്ടാ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടക്കാനൊക്കെ അങ്ങനെ പോയത്. പിന്നെ കുറേ ആൾക്കാരൊന്നും ഇല്ലേനും ഇവിടെ ഇപ്പോൾ ഇമ്മിയും ഞാനും പിന്നെ ഉമ്മുണ്ട്. ഉമ്മ പറഞ്ഞാൽ വല്യമ്മയാണ് കേട്ടോ, ഉമ്മാൻ അമ്മയാണ്. പിന്നെ ഉമ്മൂൻ്റെ ഒരനുസത്തി ഉണ്ട്, പിന്നെ വേറെ പെണ്ണുങ്ങളൊന്നുമില്ല. പിന്നെ ആണുങ്ങളോടാണ്ടോ കുറേ ആൾക്കാർ വരിക വൈകുന്നേരം. കാര്യമായിട്ട് രണ്ടാമത്തെ ഇളയച്ചൻ്റെ തുണക്കാരന്മാരാണ് കേട്ടോ. ഓനാണ് ഇപ്പോൾ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ഓനിങ്ങനെ ഈ മജ്ലിസുണ്ടൂൻ്റെ പരിപാടിക്ക് അങ്ങനെയൊക്കെ പോകും. അതേപോലെ തന്നെ ഈ ആശുപത്രിയിൽ ഉണ്ടാവില്ല അങ്ങനെ വീൽ ചെയർ എന്താ SKSSFന്റെ പ്രവർത്തകർ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ കൊറോണ ഉള്ള ആൾക്കാരൊക്കെ മരിച്ചാലൊക്കെ ഇങ്ങനെ കുളിപ്പിച്ചാൽ അങ്ങനത്തേനൊക്കെ പോകലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു ടീമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇനി കോഴി പൊരിച്ചാണ് കേട്ടോ, തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട്. പിന്നെ നല്ല മായാണ് കേട്ടോ ഈ ഒരു ദിവസം. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കുറേ ആൾക്കാർ നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നീനു കേട്ടോ. ഓല ആ ഒരു നാട്ടിൽ മായയും അതുപോലെ തന്നെ എന്താ ആകെ കുത്തി ഒലിച്ച് വെള്ളം പോണതൊക്കെ. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും വാർത്തയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാ അതാപൊന്നും പഠിച്ചവൻ എല്ലാവരും കാക്കട്ടെ, ആമീൻ. അപ്പോൾ മരുമ്പക്ക് വാങ്ങി കൊടുത്തതിന് ശേഷം ഇവിടെ എല്ലാം നിസ്കരിച്ചു കേട്ടോ. ഇവിടെ പിന്നെ എങ്ങനെയാണ് കൊറോണ അതിന് ശേഷം പിന്നെ പള്ളിക്ക് പോകാൻ പറ്റാതായപ്പോൾ ഇപ്പി മക്കളൊക്കെ പാടെ അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിച്ചിലാണ്. ഇന്ന് പിന്നെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ, അമ്മമാരും പിന്നെ അങ്ങനെ ഇപ്പാൻ്റെ ഒപ്പമല്ല ആൾക്കാർ അങ്ങനെയൊക്കെ. അപ്പൊ
മൗലൂദും പിന്നെ കുത്തുബിയത്തും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലേറ്റ് ഒക്കെ എടുത്തി ഇങ്ങനെ ചൊല്ലുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞാണ്ട് എല്ലാവരും ഇങ്ങനെ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ആ പൈ തന്നെ അങ്ങനെ വെച്ചുകൊടുത്തേക്കാണ്, എല്ലാവരും കൂടി ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ വെച്ചുകൊടുത്തേക്കാണ്. അപ്പോൾ അതാണ് കേട്ടോ ഉസ്താദ് വന്നിരുന്നത് ചെല്ലാനുള്ളത്. അപ്പോൾ സംഭവം ഇളയച്ചനെ ഉണ്ടാക്കി വെച്ചാലും നമുക്കും വേണ്ടി നല്ലോണം തുറന്നു നിൽക്കണം കേട്ടോ ഉസ്താദ്. കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ, ഉരുത്തം മാറാൻ, നമുക്ക് പെരുണ്ടാകാൻ, അങ്ങനെയൊക്കെ പിന്നെ ഈ പെരിയിലും തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു നിൽക്കണം. അപ്പോൾ അന്ന് ഏതായാലും നമ്മളവിടെ നിന്നിക്കാണ് കേട്ടോ. അന്തിക്ക് കുറേ സമയമായിരുന്നു, പിന്നെ നമ്മൾ പോയിട്ടില്ല, പിന്നെ നല്ല മഴയല്ലേ. അപ്പം അന്ന് അവിടെ നിന്നിക്കാണ് കേട്ടോ. നാത്തൂന് പോലൊക്കെ പിന്നെ പോയല്ലോ, പിന്നെ ജീപ്പിലായതുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പം ഇനി ഇവിടുത്തെ കിണറൊന്ന് കാണിച്ചു തരാം കേട്ടോ. അടുക്കളയിൽ തന്നെ ഉണ്ട് കിണർ, നല്ല സുഖമാണ് വെള്ളം മുക്കാനൊക്കെ. കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിലും വെള്ളം മുക്കലുണ്ട് കേട്ടോ. ഇവിടെ ഔത്തുക്കില്ലേ കുടിച്ചാൻ വെക്കാൻ അങ്ങനത്തേനൊക്കെ മുക്കൽ തന്നെയാണ്. അപ്പം അത്യാവശ്യം ആയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് കാണുകയും ചെയ്യും ഇവിടെ തുറന്നാൽ. അപ്പോൾ ഇഷ്ടമാണ് ഔത്തു നിന്ന് ഇങ്ങനെ വെള്ളം മുക്കണത്. നമ്മളെ പണ്ടത്തെ ഒരു രീതിയാണല്ലോ അല്ലേ ഔത്തു നിന്ന് ഇങ്ങനെ വെള്ളം മുക്കണതൊക്കെ ഉണ്ടല്ലേ. അത്യാവശ്യം ആയുണ്ട് കേട്ടോ. നല്ല രസമാണ്. എന്തൊരു ചുറ്റോറും പുല്ലും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല. എപ്പോഴും നല്ല വൃത്തിയേക്കാരം. പുല്ലങ്ങനെ മുളക്കണേ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ വൃത്തിയിലാണ് കിടക്കുക. അടിയിൽക്ക് അങ്ങോട്ട് റിങ് ഇട്ടിക്കണ്, മേലെ ഒന്നും റിങ്ങില്ലേനും. ഇതിങ്ങനെ അടച്ചിടലാ കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടിയാണ്. അപ്പം അടിച്ചങ്ങാണ്ട് മേലക്കൊക്കെ അങ്ങനെ ഇടലാണ്. പിന്നെ ഞാൻ അടുക്കളൻ്റെ അവിടുന്ന് ഗ്രില്ലിൻ്റെ കൂടി ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇവിടെ ഒന്ന് രണ്ട് പേരുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഈ രണ്ട് പേരാണ് ഉള്ളത്. നമ്മൾ ആ റോഡ് ഇങ്ങനെ വരുന്നത്, നടന്ന് വരുന്ന ആ റോഡിൻ്റെ അവിടെ പിന്നെ അങ്ങനെ രണ്ട് പേരാണ് ഉള്ളത്. അപ്പം ഞാൻ അപ്പം ചൂടട്ടെ. ഇന്നലത്തെ ചോറൊക്കെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചോറേക്കാരം ഇഷ്ടം. എന്നാലും ഇപ്പാകൊക്കെ അപ്പം വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് അപ്പം ചൂടുകയാണ്. ബാക്കിയാവും ബാക്കിയാവും കരുതിയാണ്ട പിന്നെ ഞാൻ ചൂടുന്നു കേട്ടോ. ഒക്കെ പാടെ അരക്കണ്ടില്ല എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നെ തിന്നോക്കുമ്പോൾ പിന്നെ അപ്പക്കാണ് കഴിഞ്ഞതാനും. പിന്നെ ജീനും മോൾട്ടി തല്ലുടൽ തുടങ്ങി അപ്പത്തിന്. ഇവിടെ ഈ എന്നാ അതിൻ്റെ അടുപ്പാണ് കേട്ടോ. അരുവാടുപ്പ് നല്ല ഉസാറാണ്. കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ചൊണ്ണൊരു 8-9 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കിയിട്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന് വേണ്ടി താത്താൻ്റെ കൂടുതൽ അടുപ്പ് ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലം തേച്ചിക്കണം. അപ്പത്തിന് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നാശയിക്കണം. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് നല്ലോണം നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ വേഗം നാശാവണമുണ്ട്. നല്ല പണിയെടുക്കണം ആക്കവൻ്റെ എടുപ്പിച്ചണം ഇങ്ങനത്തെ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ. ഇത് ഉസാറാണ് കേട്ടോ. അപ്പോൾ അതാ മോൾട്ടി സൈക്കിൾമ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഓള് സൈക്കിൾമ തന്നെയാണ്. ഓള് നേരം വെളുത്ത് നീച്ച് വന്നപ്പോൾ തന്നെ സൈക്കിൾമക്കാ വന്നിക്കണത്. നമുക്കും അങ്ങനെ സൈക്കിള് അറിയുന്നുണ്ട്. കാണുമ്പോഴാണല്ലോ കുട്ടിയൊക്കെ പോതി. അമ്മ പാത്രം കേൾക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് പരിപാടി ആയിട്ടേ കുറേ മോറണ്ടായിരുന്നു കുറച്ച്. പിന്നെ അമ്മായി അങ്ങനെ മോറിയും കണ്ട് പോയിരുന്നു. പിന്നെ കുറച്ച് ഞാൻ മോറാൻ പോലെ എപ്പം മോറണ്ടാന്ന്. അപ്പം നേരം 12:00 ഒരു മണിയൊക്കെ കഴിക്കണം കടന്നപ്പോൾ. ഇനി നാളെ മോറാറുന്നു. അപ്പം നേരം വെളുത്തപ്പോൾ ഞാൻ അപ്പം ചുടാനും നിന്നു. അപ്പം അമ്മ ഞാൻ മോറിക്കൊണ്ട് വരാനാണ് അമ്മ മോറുകയാണ്. പിന്നെ ഇവിടുന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഉച്ചക്ക് ചോറ് കഴിച്ച് പിന്നെ ഒരു 3:30-4 മണിയായപ്പോഴാട്ടെ ഞങ്ങൾ പിന്നെ പോകുന്നത്. എന്താ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് അങ്ങനെ പൊന്നം പൊന്നം കയറി നിന്നു. പക്ഷെ അപ്പം തന്നെ പിന്നെയും മഴയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എന്നും പറയുന്ന മാതിരി ലൈക്ക് ചെയ്യാനും കൂട്ടത്തേക്കും കുടുംബത്തേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ കേട്ടോ. മോൾട്ടി ഇപ്പോൾ പഠിച്ചതാണിത്. വാതിൽമക്കൂടി കയറുക. അന്ന് നമ്മൾ നസീമാത്താൻ്റെ കൂടി പോയപ്പോൾ നസീമാത്താൻ അൻസത്തിൻ്റെ കുട്ടി ഇതേമാതിരിയാണ്. അത് ഭയങ്കര സർക്കസാണ്. മേ വാതിൽമക്കൂടി കയറുക, കുത്തി മറിയുക, അത് കണ്ടിട്ട് ടേബിൾ പഠിച്ചതാണ്. ഇപ്പോൾ ഇത് മേലക്കറ്റം കയറും കേട്ടോ. പേടിയാണ് ബുഗോന്ന്. അപ്പം ഇനി ഇൻഷാല്ലാ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. മോൾട്ടിയെ ഇതിമൊന്ന് വൂണ്ണിട്ടെന്നിട്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല.